പഠിച്ചപ്പോൾ നേർച്ച വച്ച മനസ്സിൽ ഞാൻ ഒരു നല്ല പെൺകുട്ടിക്കും ഇടം കൊടുത്തേ. കർത്താവിനി മനസ്സിന്റെ പാതി പകുത്ത ഉൾക്കൊള്ള പങ്ക് കൊടുക്കണമെന്ന് കൽപ്പിച്ചതല്ലേ. മാലാഖയെപ്പോൾ അവൾ പറന്നിറങ്ങി എന്റെ അൽത്താരക്കൂട്ടിൽ പ്രേമത്തീരി തെളിച്ചു. പിന്നെ പഞ്ചാര പുഞ്ചിരി നീട്ടി തന്നു. തന്റെ ഒരു സ്വഭാവം എന്നെ പോലെ ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ ആർക്കും കഴിയും. പക്ഷെ തന്റെ ഓരോ നേരത്തെ സ്വഭാവം കാണുമ്പോ ശരിക്കും എനിക്ക് ചിരി വരാറുണ്ട് ശിവൻ. അല്ല ഒരു സെക്കൻഡ്, നീ എന്താ ചിരിക്കണം? ആ എനിക്ക് ചിരി വന്ന പിന്നെ ചിരിക്കാതെ എന്താ ചെയ്യാ? ഓക്കേ, സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ്. അത് കൊള്ളാലോ, ഇനി സ്റ്റോപ്പ് ഇറ്റ് ചെയ്തില്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാ മതിയോ? അതോ ചെയ്തു കാണിക്കണം. മുത്തശ്ശി എവിടെ? മുത്തശ്ശിയുടെ മുറിയില്. ശിവൻ, ഇതെവിടുന്ന ഈ ബേളം? ശിവനു ബ്രോയുടെ കല്യാണത്തിന്റെ ഫംഗ്ഷൻ നടക്കല്ലേ, മീഡിയക്കാര് തീർച്ചയായിട്ടും വരുമല്ലോ. എന്റെ പൊന്നു ശിവൻ, തന്റെ ഈ തള്ളിന് ഒരിക്കലും ഒരു കുറവുമില്ല. ഒരു സെക്കൻഡ്, ഞാൻ വെറുതെ തള്ളുന്നല്ല. ഫാക്ട് ഈസ് ഫാക്ട്, ഇറ്റ്സ് എ ഫാക്ട്. നമ്മുടെ കല്യാണം അല്ലേ ഇവിടെ നടക്കുന്നത്, പിന്നെ ഇവരെന്തിനായി കയറും പൊട്ടിച്ചോണ്ട് വന്ന് നമ്മുടെ വീടിന് മുമ്പിൽ കാവലിരിക്കുന്നത്? അങ്ങോട്ട് ശരിക്കൊന്ന് നോക്കിക്കേ, മീഡിയക്കാർ മാത്രമല്ല നല്ല സുന്ദരികളായ പെൺകുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. അവർ വന്നിരിക്കുന്നത് അവരുടെ തകർന്ന ഹൃദയവുമായിട്ടാണ്. മീഡിയക്കാർ അവരെയാണ് ഇപ്പൊ കവർ ചെയ്യുന്നത്. താൻ പറയുന്നത് കേട്ടാ തോന്നും ഈ താഴെ നിൽക്കുന്ന പെൺകുട്ടികൾ എല്ലാവരും തന്നെ കല്യാണം കഴിക്കാൻ മുട്ടിയിട്ട് ഇങ്ങോട്ട് ഓടി വന്നാണെന്ന്. ആക്ച്വലി ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ഈ മഹാഭാരതത്തിലൊക്കെ നടക്കുന്ന പോലത്തെ ഞാനതിന് തയ്യാറാവുമായിരുന്നെങ്കിൽ ഇവിടെ ലക്ഷക്കണക്കിന് പെൺകുട്ടികൾ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുമായിരുന്നു.
സ്വയംവരം നടത്തണമെന്നുണ്ടെങ്കിൽ അതങ്ങ് നടക്കട്ടെ, പിന്നെ നമ്മുടെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കാം. പിന്നെ അവരിൽ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ കല്യാണം കഴിച്ചോ. അയ്യോ പോലെ, നിനക്ക് എന്താ പറ്റിയ? നീ എങ്ങോട്ടാ ഓടി പോകുന്നത്? ഞാൻ എന്റെ മുറിയിലേക്ക് പോവാ, താൻ എന്റെ മൂടെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. പോടാ ശിവൻകുട്ടി. ഇതിലിപ്പോ ഞാൻ നിന്റെ മൂട് പോകാനായിട്ട് എന്താ ചെയ്തെന്ന് പറ? പെണ്ണുങ്ങൾ എത്ര വേണമെങ്കിലും വന്നോട്ടെ, പക്ഷെ എന്റെ കല്യാണം നീയായിട്ട് മാത്രമേ നടക്കുള്ളൂ. നായിക്കോട്ടെ, നാളെ നമുക്ക് കല്യാണ മണ്ഡപത്തിൽ കാണാം. നമ്മളിപ്പോൾ ശിവൻ ഒബ്രോയുടെ വീടിന് മുന്നിലാണ്. അദ്ദേഹത്തിന്റെ വീടിന് പരിസരമാകെ അദ്ദേഹത്തിന്റെ ഫാൻ ഫോളോയിങ്ങിന്റെ ഒരു സാമ്പിൾ മാത്രമാണിത്. അതുമല്ല, ബിസിനസ് മാഗ്നറ്റ് ശിവൻ ഒബ്രോയുടെ ആരാധകരെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഫിലിം സ്റ്റാർസിനെ പോലും വെല്ലുന്ന തരത്തിലുള്ളതാണെന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നാളെ ശിവൻ ഒബ്രോയുടെ വിവാഹം നടക്കുകയാണ്. അതിന്റെ മുന്നൊരുക്കങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പ്ലീസ് നോ മീഡിയ, പ്ലീസ്, നിങ്ങളോടൊക്കെ പറ്റില്ല എന്ന് പറഞ്ഞതല്ലേ, ഒന്ന് പിന്നോട്ട് മാറി നിൽക്കണം. ആ കാർപെറ്റ്സ് കൊണ്ടുവന്നു? അത് കൊണ്ടുവന്നിട്ടുണ്ട് സാർ. എന്റെ കൂടെ വാ. വീട്ടിനകത്ത് കയറിപ്പറ്റി അനികയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ശിവനെ ഒന്ന് കാണണം. അതർവൈസ് ഇറ്റ് വിൽ ബി എ ബിഗ് ഡിസാസ്റ്റർ. നീ ഒരു കാര്യം ചെയ്യാ, കേറ്ററിംഗ് ഒന്ന് നോക്കിട്ടോ, ഒന്ന് പെട്ടെന്നാവട്ടെ. ബിജു ലൈറ്റ്സിന്റെ കാര്യം എന്തായി? ഇതാ ബെഡി കൊണ്ടുവച്ചത്. സാർ ഇത് എവിടെ വെക്കണ്ടേ? നീ ഇത് കൊണ്ടുപോയ കിച്ചണിൽ വെക്കി. ഓക്കേ സർ. കമൺ ഗൈസ്, ഒന്ന് പെട്ടെന്നാവട്ടെ എല്ലാം. വൈകുന്നേരം കല്യാണമാണെന്നുള്ള കാര്യം ആരും മറക്കണ്ട. നമ്മുടെ ഭാഗത്തു നിന്നുള്ള കുറവ് കൊണ്ട് ഒരു കാര്യം അല്പം പോലും ഡിലേ ആവാൻ പാടില്ല. കമൺ ഗൈസ്, ഹറിയ ഒന്ന് നിന്നേ. എങ്ങോട്ടായി പോകുന്നേ? നീ ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. സാർ, ഞാൻ കാറ്ററിംഗിന്റെ കൂടെ സപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ട് വന്നതാ. ശരി, നടക്കട്ടെ. സെർമണി തുടങ്ങുന്നതിന് മുൻപ് തന്നെ എനിക്ക് ശിവനെ ഒന്ന് കണ്ടേ പറ്റൂ. മഞ്ഞളിടിയിൽ ചടങ്ങ് മുഹൂർത്തത്തിന്റെ കൃത്യസമയത്ത് തന്നെ തുടങ്ങണം, കേട്ടല്ലോ. നീ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അമ്മേ, അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ എല്ലാം ഞാൻ നോക്കിക്കോളാം. ഒന്നുകൂടി എല്ലാ അറേഞ്ച്മെന്റ്സും ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ശരി മോളെ. അല്ല, നിനക്കെന്ത് പറ്റി? നിന്റെ മുഖം എന്താ ഇങ്ങനെ വാടിയിരിക്കുന്നേ? എന്റെ മകന്റെ കല്യാണത്തെ കുറിച്ച് എല്ലാ അമ്മമാരെയും പോലെ എനിക്കും ചില സ്വപ്നങ്ങളുണ്ടായിരുന്നു മമ്മി. അവനിപ്പോ എന്റെ മുഖത്ത് നോക്കിയൊന്ന് സംസാരിക്കുന്നു പോലുമില്ല. അതുപോട്ടെ, അവനെന്നെ ഒന്ന് നോക്കുന്നു പോലുമില്ല. അവന്റെ അമ്മയെന്നത് വിട്, ഒരു രണ്ടാനമ്മയോട് പോലും കാണിക്കാൻ പാടില്ലാത്ത രീതിയിൽ എന്നോട് പെരുമാറുന്നത്. എന്റെ മനസ്സിനൊട്ടും സന്തോഷമില്ലാതെ ഞാൻ എങ്ങനെ അതിൽ പങ്കെടുക്ക? എന്താ ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല മമ്മി. മോളെ, ചില കാര്യങ്ങൾ കാലം മാറുന്നതിനനുസരിച്ച് സ്വയം മാറിക്കോളും. വിഷമിക്കാതെ ശിവൻകുട്ടിക്ക് ഒരല്പസമയം കൊടുക്ക്. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നുള്ള കടമകൾ നീ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം മോളെ. അപ്പോ ഒരു മകനാണെന്നുള്ള ചിന്ത അവന്റെ മനസ്സിൽ താനേ ഉണ്ടായിക്കോളും പിങ്കി. ആ കിരണേ, എന്താ മുത്തശ്ശി? ഞാൻ നിന്നോട് പുറത്തുള്ള ലൈറ്റൊക്കെ ചെക്ക് ചെയ്യണോന്ന് പറഞ്ഞിട്ട് നീ അത് ചെയ്തായിരുന്നു? ചെക്ക് ചെയ്തായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ആ എടാ, നീ ഇത് എങ്ങോട്ടായി ഓടിപ്പോകുന്നേ? നിന്നെ കൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിക്കാനുണ്ട്. ശിവസാർ വിളിച്ചു മുത്തശ്ശി. അത്യാവശ്യമാണെങ്കിൽ നീ പോയിട്ട് വാ, അവിടുന്ന് നേരെ എന്റെ അടുത്തേക്ക് തന്നെ വന്നേക്കണം. ശരി മുത്തശ്ശി. ആ നീ വാ മോളെ.
സാർ വിളിച്ചായിരുന്നു. ആ, എനിക്ക് തന്റെ ഫോണും തന്നെ. ഇതാ സാർ. സാറേ, വിളിച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അനിക മേഡത്തിന്റെ ഫോൺ ഇപ്പോഴും മുത്തശ്ശിയുടെ കൈ തന്നെയാ. അനികയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു മെസ്സേജ് എനിക്ക് കൊടുക്കണമായിരുന്നു. സാറേ, സാർ ആവശ്യപ്പെടുകയാണെങ്കിൽ സാറിൻ്റെ മെസ്സേജ് ഞാൻ മേഡത്തിന് കൊടുത്തേക്കാം. താനോ? നോ വേ. ഓക്കെ, എന്നാ തന്നെ ഫോൺ വിളിച്ചു. എന്താ സാറേ, സാർ എന്നെ തീരെ വിശ്വാസമില്ലേ? തന്നെ ആക്ച്വലി ഇവിടെ ആർക്കും വിശ്വാസമില്ല. മാത്രമല്ല, എനിക്ക് കൊടുക്കാനുള്ള മെസ്സേജ് വളരെ പേഴ്സണൽ മെസ്സേജാണ്. എൻ്റെ ഇമോഷൻസിനെ താൻ വേണമെങ്കിൽ ജോക്കാക്കി ഇവിടെ പറഞ്ഞു കൊടുക്കും. ബാഡ് ഐഡിയ. ഓക്കെ, എങ്കിൽ എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്, പറയട്ടെ. സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മഞ്ഞളിടീലിന്റെ സമയത്ത് മേഡത്തിനോട് പറയാമല്ലോ. Yeah, that's a good idea, man. Okay. Sir, by the way, സാറിന് എന്തോ പറയാനുണ്ടായിരുന്നല്ലോ. കിരൺ, തനിക്കോട് ആവശ്യത്തിന് ജോലിയില്ലേ? Come on. Yes, sir. ആ സാർ, 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 കല്യാണ മംഗളാശംസകൾ നേരുന്നു. പ്രാന്തനായി കിരൺ, ചെയ്യാനുള്ള ജോലി ഒഴിച്ച് ബാക്കിയെല്ലാം നന്നായിട്ട് ചെയ്യും. ആരാ അവിടെ നിൽക്കുന്നത്? ഇതാരാന്ന് വിചാരിച്ചു. അല്ലടാ, എന്റെ ഭൂതമായിരുന്നു. തമാശ പറയുന്ന വീടും മുത്തശ്ശി എന്തിനാ വന്നെന്ന് പറഞ്ഞു. മോനെ ശിവൻകുട്ടി, ഇന്ന് നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം നീ അനുസരിച്ചേ മതിയാവൂ. അനുസരിക്കില്ലേ? ഞാൻ ഇതുവരെ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? എന്താന്ന് വെച്ചാ പറ മുത്തശ്ശി. എങ്കി നീ എന്റെ കൂടെ വാ. എങ്ങോട്ട്? എങ്ങോട്ടേക്ക് കൊണ്ടുവന്ന പറയാ. നീ വാ. ഓക്കേ, ഞാൻ വരാണ്. ചേടാ, ഇത്ര സമയത്തിനുള്ളിൽ എത്തേണ്ടതാണല്ലോ. ഇതെവിടെ പോയി കിടക്കുക? ആരമ്മേ? അത് സർപ്രൈസാ. അമ്മേ, സർപ്രൈസ് കൊടുക്കുന്നത് ശിവനും അനികയ്ക്കും അല്ലേ? അമ്മയ്ക്കത് ഞങ്ങളോട് പറയാലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടും കൂടി പറഞ്ഞേക്കാം. ഇന്ന് നമ്മുടെ ഈ ഫംഗ്ഷൻ അടിപൊളിയാക്കാൻ നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട പാട്ടുകാരൻ ശങ്കറിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അല്ല അമ്മേ, ഈ ശങ്കർ എന്ന് പറയുന്നത് ആ പോപ്പ് സിംഗറാണോ? ആ, അത് തന്നെ. ഓ മൈ മദർ, ശങ്കർ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ടെന്നോ? ഇനി ചേട്ടൻ കണ്ടു, ആ സർപ്രൈസിന്റെ കാര്യം ഓമയും തരും. മമ്മി, ഞാൻ ശങ്കറിന്റെ വലിയൊരു ഫാൻസാ. അത് എനിക്കറിയാടി. ഇത് നിന്റെ സന്തോഷത്തിനും കൂടിയാ. ഇവിടെ എല്ലാരും അദ്ദേഹത്തിന്റെ ഫാനാണെന്നറിയാം, അതുകൊണ്ടാ ഞാൻ വിളിച്ചത്. അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാ പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ശരിക്കും കളർഫുള്ളായി മാറും. അതൊക്കെ ശരി, പക്ഷെ എപ്പോഴാ അദ്ദേഹം വരുന്നേ? അതാ ഞാനും ആലോചിക്കുന്നത്. വരേണ്ട സമയം കഴിഞ്ഞല്ലോ, പിന്നെന്താ ഇതുവരെ ആയിട്ടും കാണാത്തെ? അനിക എത്തിക്കഴിഞ്ഞല്ലോ.
എന്തിനാ ഇത്ര ആക്രാന്തം? എടാ രുദ്ര, അനിക്കയെ കാണാൻ എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. ഷീ ഈസ് ലുക്കിംഗ് ഗോർജിയസ്. എന്ത് പറയാനാ എന്റെ ബ്രോ, അവള് ഭൂകമ്പല്ലേ. അല്ല, ഞാനെന്തായാലും ഒരു ഫോട്ടോ എടുത്തിട്ട് വരട്ടെ? ആഹാ, എടുത്തിട്ട് വാ, എനിക്കൊന്ന് കാണണം. വേണ്ട വേണ്ട, നിക്ക് നിക്ക്. എനിക്ക് ഇങ്ങനൊരു ഐഡിയ തോന്നിയിരുന്നു, പക്ഷെ അത് നല്ല ശകനമല്ലെന്നാ മുത്തശ്ശി പറഞ്ഞെ. എടാ റൂഡി, നീ എപ്പോ മുതലാ ഈ കാര്യത്തിലേക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ? ഞാൻ ബിലീവ് ചെയ്യുന്നില്ല, മുത്തശ്ശി വിശ്വസിക്കുന്നില്ലേ. മുത്തശ്ശി പറഞ്ഞ അതില് പോയിന്റ് കാണും. എന്ത് പറയുന്നു? അല്ല, ചടങ്ങിനുള്ള മഞ്ഞൾ ആരും ഇതുവരെ എടുത്തോണ്ട് വന്നില്ലേ? ആ, ഞാനിപ്പോ കൊണ്ടുവരാം. ഓക്കേ. ഗൈസ്, നിങ്ങളൊരു കാര്യം നോട്ടീസ് ചെയ്തു. ഈ അഭയ് ഇവിടെ വന്നിട്ട് ഒരു ദിവസം പോലും ആയിട്ടില്ല, പക്ഷേ അവൻ നമ്മളെ എന്തുമാത്രം ഹെൽപ്പ് ചെയ്യുന്നു. സ്വീറ്റ് അവൻ. ഒത്തിരി സ്വീറ്റ് ആയാലും അത് നന്നാവില്ല കേട്ടോ. അയ്യോടോ, അപ്പോഴേക്കും നമ്മുടെ റോഡിക്ക് അസൂയ തുടങ്ങിയല്ലോ. ടെൻഷൻ മൊത്തം ഇവനാ. എനിക്ക് അസൂയൊന്നുമില്ല, ബീങ് കെയർഫുൾ. ഒരു കാര്യമില്ലാതെ വലിയ ആളാവാൻ ശ്രമിക്കുന്ന എന്തിനാ? ഈ മഞ്ഞൾ അങ്ങോട്ട് പിടിച്ചേ. ഇത് കൊള്ളാലോ, നല്ല ഡിസൈൻ ആണല്ലോ. ഇത് നീ ചെയ്തതാണോടാ? അതെ, ഞാനാ. മുത്തശ്ശിക്ക് ഇഷ്ടായോ? നീ മിടുക്കനാണല്ലോടാ, നിനക്ക് എല്ലാ പണി അറിയാല്ലേ. എന്നാ പിന്നെ നമുക്ക് ആ ചടങ്ങ് അങ്ങ് തുടങ്ങിയേക്കാം. ശിവൻകുട്ടിക്ക് മഞ്ഞൾ ഇടാനുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നേ. ശരിയാ മുത്തശ്ശി, എങ്കിതാ ആദ്യം മഞ്ഞൾ ഇടാൻ പോകുന്നത് ഞങ്ങളാ. ഏറ്റവും ആദ്യം ഇവന് ഇവന്റെ അമ്മയാണ് മഞ്ഞൾ ഇടേണ്ടത്. ശിവൻകുട്ടി, കുറച്ചു മുമ്പ് അവിടെ വെച്ച് നീ ഒരു കാര്യം അനുസരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? പിങ്കി, ഇങ്ങു വാ മോളെ. ശിവൻകുട്ടിക്ക് ആദ്യം മഞ്ഞൾ ഇടേണ്ടത് നീയാണ്. ണല്ലേ, പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? നിന്റെ അമ്മയ്ക്കിപ്പോ ഭ്രാന്ത് പിടിച്ചിരിക്ക. നിന്നെ കുറിച്ചല്ലാതെ അവൾക്ക് വേറൊരു ചിന്തയുമില്ല. ശിവ എന്റെ ജീവിതത്തിൽ ഇപ്പോ മറ്റെന്തിനേക്കാൾ ഉപരി നീയാണ്. നീ മാത്രം. ജാനകി, ഇനി നീ വാ മോളെ.
വന്ന് മഞ്ഞളിടിക്ക്. ശിവനോട് സംസാരിക്കണം, പക്ഷെ ഒരു അവസരം പോലും എനിക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പോ അതും കഴിഞ്ഞു. ഇനി ശിവൻകുട്ടിയുടെ പേരിൽ അനികയെ മഞ്ഞളിടിക്കേണ്ടതാണ്. അത് ഞങ്ങളൊക്കെ ഇടും, അല്ലാതെ പിന്നെ ഇവിടെ ആരിടാനാ? നീയോ? നീ എന്തിനാ ഇടുന്നേ? അതിപ്പോ മുത്തശ്ശിയല്ലേ പറഞ്ഞ എന്റെ പേരിലുള്ള മഞ്ഞളാകുമ്പോ ഞാൻ തന്നെ ഇടണമെന്ന്. അല്ല, അവൾ എന്റെ ഭാര്യല്ലേ. എടാ പൊട്ടാ, നിന്റെ പേരിലുള്ള മഞ്ഞള അത് അനികയ്ക്ക് ഇടുകയും ചെയ്യും. അതാ ഞാൻ ഇട്ടോളാന്ന് പറഞ്ഞത്. നീ വെറുതെ വാശി പിടിക്കണ്ട, ഒരക്ഷരം മിണ്ടാതെ അവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ നോക്കാം. ജാനകി, നീ ഇത് പിടിച്ച മോളെ, ഓരോരോ പുതിയ കണ്ടുപിടുത്തങ്ങളും കൊണ്ട് വരിക. ശിവനെന്താ പറഞ്ഞെന്ന് നീ കേട്ടല്ലോ അല്ലേ? ജാനകി ആന്റി, എനിക്കൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ഇല്ല അനിക, കല്യാണം കഴിയുന്നവരെ ഇതൊന്നും പോസിബിൾ അല്ല. ജാനകി ആന്റി, എനിക്ക് അനിക ചേച്ചിയെ മഞ്ഞള തേക്കാൻ പറ്റുമോ? അതിനെന്താ മോനെ, എന്നാൽ ആദ്യം മുതിർന്നവരൊക്കെ ചെയ്യട്ടെ. അല്ല, ആണും പെണ്ണും ഒരുമിച്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ചടങ്ങുകളൊന്നും ആരും ഇവിടെ കണ്ടുപിടിച്ചിട്ടില്ലേ? എനിക്ക് അവിടെ അത് കാണാൻ പോലും പറ്റുന്നില്ല, കേൾക്കാനും പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ചടങ്ങുകൾ എന്താ കാര്യം? കുറച്ചു നേരെങ്കിലും നീ വെറുതെ മൂട് കളയാൻ നിൽക്കണ്ട. കവി ഉദ്ദേശം ശരിയാട്ടാ. ഐ മീൻ, മൂഡ് കളഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. മൂഡൊക്കെ ഓൾറെഡി കൊളായി കഴിഞ്ഞു. ഓക്കെ, എന്നാ പിന്നെ അതങ്ങ് ശരിയാക്കില്ല. അതിനിപ്പോ എന്തെടുക്കാൻ പോവാ? അത് ഞാനല്ല ശരിയാക്കുന്നത്, നമ്മളാ ശരിയാക്കുന്നത്. കളി കളിച്ചാലാ മഞ്ഞൾ കൊണ്ട് ഹോളി കളി. ഇത് മഞ്ഞളല്ലേ? എന്റെ ഉന്ന ഒരു അല്പം തെറ്റിപ്പോയി. എന്താ പറഞ്ഞ, ഉന്നം തെറ്റിപ്പോയെന്നോ? പക്ഷെ എനിക്ക് തെറ്റില്ല.
ഇങ്ങനെയാണ് ലക്ഷ്യത്തിൽ കൊള്ളിക്കേണ്ടത്. എന്താ ഇവിടെ നടക്കുന്ന? എന്താ അനഘ ചേച്ചി, അവിടെ എല്ലാരും മഞ്ഞൾ തേച്ച് ഹോളി ആഘോഷിക്കുക. എന്നാ പിന്നെ മോനും ചെല്ലു, ചെന്ന് എൻജോയ് ചെയ്. വേണ്ട, ഞാനിവിടെ നിന്നോളാം, അത് മതി. ശിവന്റെ അടുത്ത് എത്താനുള്ള നല്ലൊരവസരമാണിത്. കൽപ്പിച്ചപ്പോൾ നേർച്ച വച്ച മനസ്സിൽ ഞാൻ ഒരു നല്ല പെൺകുട്ടിക്കും ഇടം കൊടുത്തേ. കർത്താവേനി മനസ്സിന്റെ പാതി പകുത്തവൾക്കുള്ള പങ്ക് കൊടുക്കണമെന്ന് കൽപ്പിച്ചതല്ലേ. മാലാഖയെ പോൽ അവൾ പറന്നിറങ്ങി എന്റെ അൽത്താരക്കൂട്ടിൽ പ്രേമത്തീരി തെളിച്ചു. പിന്നെ പഞ്ചാര പുഞ്ചിരി നീട്ടിത്തന്നു. പെണ്ണേ ഞാൻ വിടില്ല, ഒന്നേ ഞാൻ വിടില്ല, വിടില്ല നിന്റെ പിടി വിടില്ല. പെണ്ണേ ഞാൻ വിടില്ല, എന്നെ പിന്നെ കൊന്നാലും പൊണ്ണേ നിന്റെ പിടി വിടില്ല. കർത്താവേനി കൽപ്പ
പ്രാപിച്ചപ്പോൾ നേർച്ച വച്ച മനസ്സിൽ ഞാൻ ഒരു നല്ല പെൺകുട്ടിക്കും ഇടം കൊടുത്തേ. കർത്താവിനി മനസ്സിന്റെ പാതി പകുത്തവൾക്കുള്ള പങ്ക് കൊടുക്കണമെന്ന് കൽപ്പിച്ചതല്ലേ. മാലാഖയെപ്പോൾ അവൾ പറന്നിറങ്ങി എന്റെ അൽത്താരക്കൂട്ടിൽ പ്രേമത്തീരി തെളിച്ചു. പിന്നെ പഞ്ചാര പുഞ്ചിരി നീട്ടിത്തന്നു. പള്ളിയിൽ വെച്ചന്ന് നമ്മൾ കണ്ട നേരത്ത് നീ കണ്ണു വച്ചും കണ്ണടിച്ചും ഇറക്കിയെന്നെ. ജീവിതത്തിൽ കണ്ടുമുട്ടാൻ നിനച്ചതല്ല, പക്ഷേ ജീവിതം നീ പാടുകൾ ബാധിച്ചെടുത്തു. നാട്ടു നടപ്പത്തു തമ്മിൽ കാണുവാൻ മേലാ, പക്ഷേ നല്ല കർത്താവിന്റെ കൂടെ പൊരുത്തപ്പെട്ടു. ഇനി ആരും ആരും അറിഞ്ഞോട്ടെ. പെണ്ണേ ഞാൻ വിടില്ല, ഒന്നേ ഞാൻ വിടില്ല, വിടില്ല നിന്റെ പിടി വിടില്ല. പെണ്ണേ ഞാൻ വിടില്ല, എന്നെ പിന്നെ കൊന്നാലും പൊന്നേ നിന്റെ പിടി വിടില്ല. Every time you run into a park, every time you hide right in the dark, never let you free out of my sight. You know you want me right. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് അനിക. നീ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ കാര്യം. മുത്തശ്ശി എങ്ങനെ കണ്ടാലുണ്ടല്ലോ. ഓക്കേ, എന്നാ ഇനി കണ്ണു തുറന്നോളൂ അനിക. താൻ എവിടെയാ? ഞാനിവിടെ ഉണ്ട്. ഹലോ, ഹായ്, ഞാനിവിടെ ഉണ്ട്. ഇല്ല, ഞാൻ കണ്ണു തുറക്കാൻ പോകുന്നില്ല. ശിവൻ, കല്യാണം കഴിയുന്നവരെ നമ്മൾ തമ്മിൽ കാണാൻ പാടില്ലെന്നാ മുത്തശ്ശി പറഞ്ഞു. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ? വേണ്ട, ഇങ്ങനെയുള്ള ചടങ്ങുകൾക്ക് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല ശിവൻ. വേണ്ട, എന്തെങ്കിലും തെറ്റായാ പിന്നെ. നിനക്ക് എന്നെ വിശ്വാസമില്ല. എന്താ ശിവൻ? Come on. എന്തോ എന്റെ മനസ്സ് വേണ്ടെന്ന് പറയുന്നു. ശരി, നോക്കാം. Come on. എന്നെ കാണാൻ ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട്. ഓക്കേ, നീ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കേ, നമ്മുടെ ലൈഫിൽ ഇനി ഒന്നും മോശമായത് സംഭവിക്കില്ല. കാരണം ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. പിങ്കി പ്രോമിസ്. പിങ്കി പ്രോമിസ്. പിന്നെ സംഭവിക്കാനുള്ള ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്ക് സംഭവിച്ചു കഴിഞ്ഞു.
നീ തന്നെ ഒന്ന് ആലോചിച്ചോക്ക്. ഇന്നലെ രാത്രി മുതൽ നിന്നെ ഒന്ന് കാണാൻ പറ്റിയിട്ടില്ല, നിന്റെ ശബ്ദം ഒന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അത്ര കഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയോ? വാസ് ദ ഹാർഡസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്. ഓക്കെ, എന്നിട്ട് ഇപ്പൊ എന്നെ പിങ്കി പ്രോമിസ് ചെയ്യിക്കുക. അല്ല, എന്നെ എന്തിനാ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞില്ലല്ലോ. കാരണം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ? ഞാൻ ആഗ്രഹിച്ചത് മറ്റൊന്നുമല്ല, എനിക്കെന്റെ ഭാവി ഭാര്യയുടെ മുഖത്ത് മഞ്ഞൾ തേക്കണമെന്നൊരാഗ്രഹം. പണ്ടേതോ രാജ്യത്തെ രാജകുമാരിക്ക് മന്ത്രികുമാരനോടിഷ്ടമായി. കാണുവാൻ പോലും അനുവാദമില്ലെന്നാലും ആരാധനയോടവളിരുന്നു. കണ്ണും നെഞ്ചിൽ സ്വപ്ന കൂടൊരുക്കുന്നു, മൗനം പോലും മെല്ലെ സ്നേഹം കൈമാറുന്നു. മഞ്ഞിൻ തൂവൽ തുമ്പിൽ സൂര്യൻ ചിന്നിമായുന്നു, തമ്മിൽ തമ്മിൽ നമ്മൾ മോഹത്തേരേറുന്നു. എത്ര ജന്മങ്ങളിൽ എത്ര സ്വപ്നങ്ങളിൽ എത്ര നാളായി കൊതിച്ചു ഞാൻ ഈ നിമിഷം. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് അനിക, നീ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ കാര്യം. നീ ഇത്രയും നാളും കേൾക്കാൻ ആഗ്രഹിച്ച കാര്യം
ഈ അനിക ഇത് അവിടെ പോയിരിക്കുക. മുത്തശ്ശി, അനിക എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് പോ. പിന്നെ കേട്ടോളാം. അത് മുഴുവൻ അകം. ഹലോ, ഹലോ, ലവ് ആയിപ്പോയി. എനിക്ക് ലവ് ആയിപ്പോയി. സാർ ഇവിടെ ഉണ്ടായിരുന്നു. മുത്തശ്ശി സാറിനെ കളഞ്ഞിട്ട് സേർച്ചുവാറിന്റെ ഇറങ്ങിയിരിക്കുക. പെട്ടെന്ന് കൂടി ഇല്ല സാറേ. ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം. ഈ അവസരവും ഞാൻ നഷ്ടപ്പെടുത്തി. സച്ചിൻ, ഈ ചെക്കൻ ഇത് എവിടെ പോയിരിക്കുക? സച്ചിനെ നീ അവിടെ ഒന്ന് നിന്നേ. സച്ചിനെ നീ ഇവിടെ എങ്ങാനും കണ്ടായിരുന്നോ? ഇല്ല മാഡം. ഇവൻ ഇത് എവിടെ പോയെന്ന് ആർക്കറിയാം? എന്താ പറ്റിയ മുത്തശ്ശി? മുത്തശ്ശി എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? മോനെ, നമ്മുടെ സച്ചിനെ കാണുന്നില്ല. കൊറേ നേരമായിട്ട് ഞാൻ ഇവിടെ എല്ലാം നോക്കുക, എവിടെ പോയെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. മുത്തശ്ശി റിലാക്സ്, ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? മുത്തശ്ശി ഈ വീട്ടിലെ ഏറ്റവും മുതിർന്ന ആളല്ലേ, എന്നിട്ട് ഇത്രയും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നാലും എങ്ങനെയാ? മുത്തശ്ശി ആജ്ഞാപിച്ച മാത്രം മതി, ബാക്കിയൊക്കെ ഞങ്ങൾ ചെയ്തോളാം. അങ്ങനെയൊന്നും ഇല്ലടാ മോനെ. ഈ കല്യാണം നടക്കുന്ന വീടുകളിലൊക്കെ ഒരു 1000 പണികളുണ്ടാവും. മാത്രമല്ല, മുതിർന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ലല്ലോ. അത് ശരിയാ. ശരി മുത്തശ്ശി, സമ്മതിച്ചു. ഞാനൊക്കെ ഒരു പിഞ്ചു കുഞ്ഞാ. അപ്പൊ പിന്നെ കുട്ടികൾക്കുള്ള എന്തെങ്കിലും ഒരു ജോലി തന്നൂടെ? അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. നീ ആദ്യം സച്ചിൻ എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്ക്. അവന് മരുന്ന് കഴിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. കൊറേ നേരമായി ഞാൻ അവനെ തിരക്കുന്നു. മുത്തശ്ശി, ഈ മരുന്നെല്ലാം അവൻ കഴിക്കാൻ? അതെ മോനെ. ശരി മുത്തശ്ശി, ഞാൻ സച്ചിനെ തെരഞ്ഞ് കണ്ടെത്തുകയും ചെയ്യും. ഈ മരുന്ന് അവനെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്യും. പോരെ മുത്തശ്ശി, ഇപ്പോഴും അവരെ കുറിച്ച് ചിന്ത മാത്രമല്ലേ. എങ്ങനെ എങ്ങനെ? സൂപ്പർ രസമുണ്ടല്ലോ. മോനെ, നീ പോയി ആ സച്ചിന് ഇത് കൊടുക്ക്. അപ്പോഴേക്കും ഞാൻ മറ്റുള്ള പണികളൊക്കെ തീർക്കട്ടെ. ഷുവർ മുത്തശ്ശി. സച്ചിൻ എവിടെ കാണും? ഈ സച്ചിൻ എന്റെ മോനെ കാണാൻ എന്ത് ഭംഗിയാ. പിങ്കി, നീ ശിവൻകുട്ടിയുടെ തൊപ്പിയിൽ അതങ്ങ് വെച്ചു കൊടുക്കുമോളേ.